ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന ചുളിവുകൾ ഡിസ്കളറേഷൻ പാടുകൾ സണ്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി കൈയും കാലും നല്ല ക്ലിയർ ആക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഹോം റെമഡിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു പാക്ക് മാതിരിയാണ് അല്ലെങ്കിൽ ഒരു സ്ക്രബിംഗ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം ഏത് ഏജ് മുതൽ നോക്കാം ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം വീക്കിലി 3 ടൈംസ് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ചുളിവുകൾ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും സണ്ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും പാടുകൾ ബ്ലെമിഷസ് ഡിസ്കളറേഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നല്ല ക്ലിയറും സ്മൂത്തും ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ക്രാക്ക്ഡ് ഹീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കാലിൽ പൊതുവെ കട്ടി കൂടുതലായിരിക്കും അതൊന്ന് മാറി നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും സ്കിൻ ഭയങ്കര സ്മൂത്ത് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഒത്തിരി സംസാരിച്ച് സമയം കളയാതെ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നോക്കാം അതിന് മുന്നേ ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം ഒരു 6-7 പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് എന്നെ കാണിച്ച് തീർക്കാം കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലമ്മിന്റെ കാജലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ഫേവറേറ്റ് കാജൽ ഏതെന്ന് ചോദിച്ചാൽ പ്ലം തന്നെയാണ് അപ്പൊ ഞാൻ ഇപ്രാവശ്യം 3 എണ്ണമുള്ളൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഓൾറെഡി ഞാൻ പ്ലമ്മിന്റെ കാജൽ ഇപ്പൊ ഏകദേശം ഒരു 3-4 എണ്ണമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നു എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാജലാണ് അതുപോലെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മജ് പ്രൂഫ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ക്രുവൽറ്റി ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പ്ലമ്മിന് അപ്പൊ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചേക്കുന്നത് 3 എണ്ണം കോംബോ ആയിട്ട് വരുന്നത് ഇതിനകത്ത് ബ്ലാക്ക് ബ്രൗണ് ഗ്രീൻ അങ്ങനെ 3 കളറാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മൾ 3 ഇതേപോലെ 3 എണ്ണം ഉണ്ടാവും 1 എണ്ണം പൊട്ടിച്ചിട്ടാ ഗ്രീൻ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഞാൻ ഗ്രീൻ ഒന്ന് കാണിച്ചുതരാം ഗ്രീനാണ് ഞാൻ മെലിഞ്ഞാത്ത വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഗ്രീനാണ് എന്താ പറയാ ഒരു 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 വേറൊരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണിത് പക്ഷെ അടിപൊളിയാണ് കേട്ടോ സംഭവം അങ്ങനെ ബ്ലാക്ക് ബ്രൗണ് ഗ്രീൻ അപ്പൊ ഇതിന്റെ കൂടെ 2 ഷാർപ്പനറാണ് കിട്ടുന്നത് 3 എന്താണ് നമ്മുടെ പ്ലമ്മിന്റെ കാജലും 2 ഷാർപ്പനറും കിട്ടുന്നുണ്ട് അപ്പൊ 2 എണ്ണം ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഗ്രീൻ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ ബ്രൗണും കൂടി പൊട്ടിക്കണം ബ്ലാക്ക് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് 3 എണ്ണം കൂടെ ഉണ്ട് 3 എണ്ണത്തിന്റെ ഇത്ര ചോദിച്ചുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴായിട്ട് യൂസ് ചെയ്തേണ്ടത് അപ്പൊ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് അതാണ് സെക്കൻഡ് വൺ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഹെയർ കേൾ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഷാർപ്പനറിന്റെ ഞാൻ 1 എണ്ണം പൊട്ടിച്ചതിന്റെ കൂടെയുള്ള ഷാർപ്പനർ ഇതായിരുന്നു കേട്ടോ അപ്പൊ സെക്കൻഡ് വൺ വാങ്ങിച്ചേക്കുന്നത് ഹെയർ കേൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൂൾ ഉണ്ടല്ലോ അതാണ് അപ്പൊ ഇത് നമുക്ക് ഹെയർ കേളിംഗ് എന്തെങ്കിലും പ്രിൻസിപ്പിൾ ലുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് ഫ്ലെക്സിബിൾ ആണ് അപ്പൊ നമുക്ക് ഹെയർ കേളിംഗ് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കേൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതിനുശേഷം നന്നായിട്ട് ദൗത്തെടുത്ത് സ്റ്റഡി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും അപ്പൊ ഇത് 200 പ്ലമിന്റെ കാജലിന്റെ റേറ്റ് 749 രൂപയാണ് 3 എണ്ണം ഭയങ്കര ലാഭമാണ് കേട്ടോ അത് 3 കാജൽ ഒരുമിച്ച് അത് വാങ്ങിക്കുന്നത് ഇത് വന്നിട്ട് 200 സംതിങ് ആണ് 249 മറ്റാണ് 17 പീസാണ് കേട്ടോ ഉള്ളത് ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ ഞാൻ നോക്കി 10 പീസിനൊക്കെ അറൗണ്ട് ഒരു 150 ഒക്കെ വരുന്നു 150-200 സംതിങ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ 17 പീസ് ഉള്ളത് 280 രൂപയ്ക്ക് മറ്റാണ് വാങ്ങിച്ചത് അതാണ് ഞാൻ സെക്കൻഡ് പർച്ചേസ് 3rd ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പൂളി ബ്രഷ് ആണ് ഇത് സ്പൂളി ബ്രഷ് ആയിട്ടും യൂസ് ചെയ്യും അപ്പൊ നമ്മുടെ ഐബ്രോ ഗ്രോത്ത് ഐലാഷ് നിറം ഉണ്ടല്ലോ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ടല്ലോ അപ്പൊ അത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അത് ഇത് ഇതുപോലൊരു ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും അപ്പൊ ഇതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് 200 സംതിങ് മറ്റുമാണ് നെക്സ്റ്റ് വൺ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്നോട് ഒത്തിരി പേര് കുറെ നാളായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഫേസ് പാക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം എന്തരാണെന്ന് അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്പോഞ്ചാണ് മേക്കപ്പ് റിമൂവർ സ്പഞ്ചാണെന്ന് അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ ഒരുപാട് പേർക്ക് ലിങ്ക് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാണ്ട് പോയി കാരണം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉള്ളതായിട്ട് പോലും കാണിക്കുന്നില്ല അത് ഏതോ ഒരു ബ്രാൻഡിന്റെയാണ് അപ്പൊ ഈ പ്രാവശ്യം വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്തത് ഏത് ഹൃദത്തിന്റെയാണ് കേട്ടോ ഇത് 2 എണ്ണം ഉള്ളതാണ് കണ്ടോ ഏത് ഹൃദത്തിന്റെ 2 സ്പഞ്ചാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കുന്നത് അതായത് നമുക്ക് ഫേസിൽ അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴാതെ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മൾ ഒരുപാടിട്ട് ഇങ്ങനെ ഉരക്കിയൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബിങ് ചെയ്യുന്ന സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന പാക്കാണെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിങ്ങനെ വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം അപ്പൊ ഭയങ്കര വോത്താണ് അതുപോലെ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന് ഒരു കേടും ഇല്ലാത്ത രീതിയിൽ ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇത് 300
സംതിങ് 345 മറ്റോ ആണ്. രണ്ടെണ്ണം കോംബോ ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ ചെറിയൊരു പൗച്ചിനകത്താണ് കേട്ടോ വരുന്നത്. ഇത് എല്ലാവരുടെ കയ്യിലും അത്യാവശ്യമായിട്ടും വേണം. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരായാലും മേക്കപ്പ് ചെയ്യുന്നവരായാലും ഇത് മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയും കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് വീണ്ടും ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാൻ അടുത്തിടെയായിട്ട് കുറേ ഫേസ് വാഷുകൾ ട്രൈ ചെയ്യുന്നു, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഫേസ് വാഷ് സജസ്റ്റ് ചെയ്യാമോ. സെറ്റാഫിൽ നമ്പർ വൺ ഫേസ് വാഷ്. അതേപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ബോഡി ഷോപ്പിന്റെ ടീ ട്രീ ഫേസ് വാഷ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ആയിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ്. അടിപൊളി ഫേസ് വാഷ് ആണ്. നമ്മുടെ ആ ഒരു ബോഡി ഷോ നമ്മുടെ എന്താണ് സെറ്റാഫിലിന്റെ പോലെ തന്നെ ഫേസ് വാഷ് ആണ്. വളരെ ജെന്റിൽ ആയിട്ടുള്ള എന്താണ് ഫോമിംഗ് ഒന്നും അധികം ഇല്ലാത്ത ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. എസ്പെഷ്യലി അവർ പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ബ്ലെമിഷസ്ഡ് സ്കിൻ എന്നാണ്. ബ്ലെമിഷസ് ആയിട്ടുള്ള സ്കിന്നാണ്, അതായത് നമ്മുടെ അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ടോണിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓയിലി ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ യൂസ്ഫുൾ ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അടിപൊളിയാണ് ഇത്. 250 ml കിട്ടുന്നുണ്ട്. നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 ആണെങ്കിലും ഓഫർ പ്രൈസിന് ഞാൻ 595 മറ്റുമാണ് വാങ്ങിച്ചത്. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ബോഡി ഷോപ്പിന്റെ ഞാൻ ടി ട്രീയുടെ ആന്റി ഇൻഫ്ലമേഷൻ ഡെയിലി സൊല്യൂഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഡെയിലി നമുക്ക് രാവിലെ മോർണിംഗ് റൊട്ടീനിൽ ഒരു സിറം പോലെ ടോണർ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാണ് ഇത്. നമുക്ക് ഇതെന്തിന്റെ ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ ആഗ്നേസ് വരാതെ പ്രിവെന്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ടീ ട്രീയുടെ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഭയങ്കരമായിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും വരുന്നത്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഒരു ഒന്നര ആഴ്ചയോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഫേസ് വാഷ് മാത്രമേ ഞാൻ ഒന്നര ആഴ്ച യൂസ് ചെയ്തുള്ളൂ. ഇപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് അടിപൊളിയാണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ റേറ്റും 500 something മറ്റോ ആണ്. ഇതിനകത്ത് റേറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള റേറ്റ് എനിക്ക് ഓർമ്മയില്ല. 500 something മറ്റോ ആണ് എനിക്ക് ഓർമ്മ. അപ്പം എപ്പോഴും ഓഫറിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്നത് ഇതുപോലൊരു ബോയാണ്. ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോയാണ്. ഒരുപാട് പേര് പറയാറില്ലേ ഇതുപോലൊരു എന്താണ്, നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ റീൽസിൽ കാണുന്ന ഒരു സംഭവമാണ് ഇതുപോലൊരു ബോ. അപ്പം ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. 110 or 120 മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് നമ്മളിങ്ങനെ മുടി വെച്ചിട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരു ബോയാണ്. എന്തായാലും ഞാൻ വെച്ച് നോക്കിയാൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇത് വർത്താണോ എന്ന്. എനിക്ക് ആദ്യത്തെ ഇമ്പ്രഷൻ ഇഷ്ടപ്പെട്ടില്ല, ഇനിയും നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. അപ്പം ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഇനി നമുക്ക് ഒത്തിരി സംസാരിച്ച സമയം കളയാതെ നമ്മുടെ ഫേസ് പാക്ക് അല്ല സോറി നമ്മുടെ ആ ഒരു ഹാൻഡ് ആൻഡ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. പഞ്ചസാര നേരിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിക്സി ജാറിലിട്ട് പഞ്ചസാര എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വളരെ മൈൽഡായിട്ടുള്ള തരികളായിട്ട് കിട്ടും. പഞ്ചസാര നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ തരികളായിരിക്കും, അത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹാംഫുൾ ആയിരിക്കും അധികം അങ്ങ് നമ്മൾ മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധിക്കാം, പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ എടുക്കുക. അപ്പം ഞാൻ ഏകദേശം 2 tablespoon പഞ്ചസാര പൊടിച്ചതാണ്. ഒരുപാടങ്ങ് പൗഡർ ആക്കരുത് കേട്ടോ, ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതിയോ. അതിലേക്ക് ഞാൻ ചേർക്കുന്ന സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി പൗഡറാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും സ്യൂട്ട് ആവും. പ്രത്യേകിച്ച് നമ്മൾ കയ്യിലും കാലിലുമാണ് യൂസ് ചെയ്യുന്നത്, പിമ്പിൾസും കാര്യങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. ഇനി പഞ്ചസാര പൊടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പകരം അരിപ്പൊടി മറ്റോ യൂസ് ചെയ്യാം, എങ്കിലും പഞ്ചസാര ആയിരിക്കും കുറച്ചും കൂടി ബെനിഫിറ്റ് കേട്ടോ. അപ്പം ഞാൻ 2 tablespoon പഞ്ചസാരയും 1 tablespoon കോഫി പൗഡറാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ, അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 2 tablespoon പഞ്ചസാര പൊടിച്ചതും 1 tablespoon കോഫി പൗഡറും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു 2 ingredient കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് ഒരിക്കലും പേസ്റ്റായിട്ട് ആദ്യമേ മിക്സ് ആക്കാൻ പാടില്ല കേട്ടോ. അതായത് ഒന്നും വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. അതിലേക്ക് നമ്മൾ 1 tablespoon അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കണം. ഇതിനെ ഒരിക്കലും മിക്സ് ചെയ്തത് കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുകയാണ്. 1 tablespoon അലോവേര ജെല്ലും ചേർത്ത് കൊടുത്ത് 1 tablespoon റോസ് വാട്ടറും ചേർത്ത് കൊടുത്ത് നമ്മൾ അങ്ങനെയേ എടുക്കണം. അതിനുശേഷം
ശേഷം നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാൻഡ് ആൻഡ് ഫുട്ട് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതുവരത്തേക്ക് അതിന് മുമ്പേ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകും. അതുകൊണ്ട് അതൊഴിച്ച് അങ്ങനെ തന്നെ വെക്കണം. ഇനി നമുക്ക് കാലുകൾ വൃത്തിയാക്കാം. അതിനായിട്ട് എൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ ഫസ്റ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസനോ മറ്റോ എടുക്കുക, അതല്ലെങ്കിൽ തറയിൽ മുറ്റത്ത് എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വീട്ടിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും മാത്രമേ നമ്മളത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അതിന് മുന്നേ ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോലെ തന്നെ നമ്മുടെ കാലിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. ഫേസിലാണെങ്കിൽ നമ്മൾ അധികം മസാജിങ് കൊടുക്കാതിരുന്നാൽ മതി, ബോഡിയിലാണെങ്കിൽ മാത്രം നമുക്ക് മസാജിങ് കൊടുക്കാം. ഡെഡ് സെൽസ് കൂടുതലായിട്ട് ബോഡിയിലായിരിക്കും എപ്പോഴും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ട് കാലിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജിങ് കൂടി കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മസാജിങ് കൊടുക്കാം കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് മസാജിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളിതുപോലെ സർക്കുലർ മോഷനിലൊരു മസാജിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് ഡെഡ് സെൽസ് റിമൂവ് ആവാനും ടാനും ഡിസ്കളറേഷനൊക്കെ മാറാനും, റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ആ റിങ്കിൾസിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ പൊടിപടലങ്ങളൊക്കെ കയറി അഴുക്കും ഡേർട്ടും പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ മസാജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പൊതുവേ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആദ്യം ഒരു വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും വേറെ വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാഷിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാല്, നല്ലപോലെ നമുക്കത് അറിയാനായിട്ട് പറ്റും. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് ആണ്. കണ്ടിന്യൂസ്ലി നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്തേണ്ടി ഉള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മതി, വീക്ക്ലി 3 ടൈംസ് മസ്റ്റായിട്ടും ചെയ്യണം. നമ്മുടെ വീട്ടിലെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയോ അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.